തീർച്ചയായിട്ടും ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ പറയുമ്പോൾ ആദ്യമേ തന്നെ പറയാം യാഥാർത്ഥ്യ ബോധത്തും ഇല്ലാത്ത ഒരു തീരുമാനം തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഒരു തീരുമാനം ഒരു സർക്കാർ എടുക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയായിരിക്കുമല്ലോ, എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണല്ലോ ഒരു തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഭരണം ഒരു മാറ്റം ഉണ്ടാക്കുന്നത്. എന്ത് അഡ്വാൻറ്റേജ് ആണ് വൺ നേഷൻ വൺ ഇലക്ഷൻ കൊണ്ട് ഇന്ത്യയിലെ 128 കോടി സാധാരണ ആളുകൾക്കുണ്ടാകുന്നത്? ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഇലക്ഷൻ്റെ സമയത്ത് കൂടുതൽ കാശ് ചിലവാകുന്നു. ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയുന്നത് ഇന്ത്യയിലെ മൊത്തം ഇലക്ഷന് ചിലവാകുന്നത് 9000 കോടിയാണെന്നുള്ളതാണ്. അത്രയും രൂപ തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ ഇലക്ഷന് അവരുടെ ഇലക്ഷൻ ബോണ്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് ഇവർ പറയുന്നൊരു കാര്യം, കുറേ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് എന്താ പറയുക, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒരു ചെറിയ യാഥാർത്ഥ്യമുണ്ട്, പക്ഷേ ഇവർ പറയുന്ന കൂടത്തെ ഒരു പൂർണ്ണമായിട്ടുള്ള യാഥാർത്ഥ്യമൊന്നും ഇല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ കേരളത്തിൻ്റെ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലും തമിഴ്നാടിലും വെസ്റ്റ് ബംഗാളിലും ഇലക്ഷൻ നടക്കുമ്പോൾ അത് കർണാടകത്തെ തമിഴ്നാട് ആന്ധ്രാപ്രദേശിനെ ഒന്നും ബാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യ മൊത്തം ഒരു ഭരണസ്തംഭനം ഉണ്ടാകുന്നത് ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോൾ മാത്രമാണ്. മറ്റ് ഫേസ് ബൈ ഫേസ് നടക്കുമ്പോൾ, പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഫേസ് വൈസ് ഇലക്ഷൻ നടക്കുമ്പോൾ അത് ആ മേഖലയെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇവർ പറയുന്ന കാരണം ബെറ്റർ എഫിഷ്യൻസിയാണ്, ഭരണ സംവിധാനം കൂടുതൽ കൃത്യമാകും, പണം ലാഭിക്കും എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള ന്യായീകരണമാണ്. കണക്കുകൾ സഹിതം ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ പുതിയ ഇലക്ഷൻ വൺ നേഷൻ വൺ ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ തന്നെ ഏകദേശം 10,000 കോടി രൂപയ്ക്കുള്ള പുതിയ എക്വിപ്മെൻറ്റ് തന്നെ 10 വർഷത്തേക്ക് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ളതും എഫിഷ്യൻസി എന്ന കാര്യമൊന്നും അവിടെ നിൽക്കുന്നില്ല. പിന്നെ ഇവർ ഇവിടെ ശ്രീ ഹരിദാസ് ഒറ്റ വോട്ടർ പട്ടികയുടെ കാര്യത്തിലൊക്കെയുള്ള സാങ്കേതികമായ കാര്യങ്ങളും അതിൻ്റെ എസ്റ്റിമേറ്റും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പൊതുവിൽ ഇനി ഒറ്റ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിലേക്ക് പോയാൽ സാമ്പത്തികമായി ചെലവ് കുറയുമെന്നുള്ളതും പലപ്പോഴായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന പെരുമാറ്റച്ചട്ടം മൂലമുണ്ടാക്കുന്ന ഒരു വികസന മുരടിപ്പ് മാറുമെന്നൊക്കെയുള്ള തത്വത്തിൽ അംഗീകരിച്ചാൽ തന്നെ കേവലം സാമ്പത്തിക ലാഭം വെച്ചാണോ ഒരു ജനാധിപത്യ പ്രക്രിയയെ കാണേണ്ടതുള്ള ഒരു മൗലികമായ ക്വസ്റ്റ്യൻ ഉണ്ടോ അവിടെ? തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ വരികയാണ് പി ജി. അതുമാത്രമല്ല, വികസനം മുരടിക്കുമെന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയായിട്ടുള്ള കാര്യമല്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ കേരളത്തിൽ ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കുന്നു, പുതിയതായിട്ടുള്ള പദ്ധതികൾ മാത്രമേ നമുക്കപ്പോൾ പ്രാവർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പാലത്തിൻ്റെ പണിമുടക്കുകയാണെങ്കിൽ ഇലക്ഷൻ്റെ സമയത്ത് പാലം പണി നിർത്തത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ ഫാക്ടറാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യ ഒരു എന്താ പറയുക, ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ഷൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു മാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കാലാകാലങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം പറയുവാനുള്ള അവസരമാണ്. ഞാൻ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷൻ വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് ചെയ്യുന്നത് എൻ്റെ റോഡ് വീടിനടുത്തുള്ള കാനയുണ്ടോയെന്ന് നോക്കിയിട്ടാണ്, അവിടെ കുടിവെള്ളം കിട്ടുമെന്ന് നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ ഒരാൾ നിയമസഭയ്ക്ക് വോട്ട് ചെയ്യുന്ന അതേ മാനദണ്ഡം കൊണ്ടല്ല ഒരാൾ ലോക്സഭാ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സെറ്റ് ഓഫ് വോട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ബി ജെ പി സ്വപ്നം കാണുന്ന പോലെ അവർക്ക് ഇന്ത്യയെ മൊത്തം ഒരുമിച്ച് ഭരിക്കുക എന്ന ലക്ഷണം കൊണ്ടാണ്. ഇവരെവിടെയൊക്കെയാണ് ഒരുമിപ്പിക്കാൻ നോക്കിയിട്ടുള്ളത്, ഈ പറഞ്ഞ വൺ നേഷൻ പോലെ വൺ ജി എസ് ടി. ഉദാഹരണം ഞാൻ പറയട്ടെ, കഴിഞ്ഞ ആഴ്ചയാണ് ഒരു വൈറൽ വീഡിയോ വന്നത്, വൺ ജി എസ് ടി എന്ന് പറഞ്ഞ ആ ജി എസ് ടിക്കെതിരെ നിർമ്മലാ സീതാരാമൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടെ കോയമ്പത്തൂരിലെ ഏറ്റവും വലിയ സ്വീറ്റ് ഷോപ്പായിട്ടുള്ള അന്നപൂർണ സ്വീറ്റ്സിൻ്റെ മുതലാളി ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ വെറും ഒരു ബൺ കൊടുത്താൽ അത് 5%, ഞാൻ ക്രീം ബൺ കൊടുക്കുകയാണെങ്കിൽ ജി എസ് ടി 12%. അപ്പോൾ അതിനോട് കടക്കാർ ആൾക്കാർ ചോദിക്കുകയാണ്, ബൺ ഒരു പ്ലേറ്റിൽ തരൂ, ക്രീം വേറൊരു പ്ലേറ്റിൽ തരും, അപ്പോൾ 2-5% കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്തുമാത്രം ഈ പറഞ്ഞ വൺ നേഷൻ വൺ ജി എസ് ടി ചെറുകിടക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുള്ള ആ ഒരു ചർച്ച വന്നപ്പോൾ ആ വീഡിയോ പോലും ഡിലീറ്റ് ചെയ്ത് താൻ പോയി മാപ്പ് പറഞ്ഞു എന്ന രീതിയിലുള്ള വീഡിയോ വരെ ബി ജെ പിക്കാർ ഇറക്കി. അപ്പോൾ ഈ വൺ നേഷൻ വൺ ജി എസ് ടി ഒരു പരാജയമാണെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഗുണവും സാധാരണക്കാരുടെ ആളുകൾക്ക് ഉണ്ടാകത്തില്ല, മറിച്ച് ഇവർക്ക് എല്ലാത്തിനെയും സ്വാധീനിച്ചുകൊണ്ട് ഇവരുടെ ഒരു ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒരു ഏകശിലാതത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലേക്കാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന ഒരു എളുപ്പവുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയെ ഒരു താൽക്കാലിക കമ്മിറ്റിയുടെ തട്ടിക്കൂട്ട് കമ്മിറ്റിയുടെ ചെയർമാനാക്കിയിട്ട് ഈ ഇലക്ഷൻ്റെ സമയത്ത് ധൃതി പിടിച്ച് അതിനു മുമ്പ് അതിൻ്റെ സിറ്റിങ്ങും കൂട്ടി ബി ജെ പിക്കാരായ ആളുകൾ മാത്രം അതിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷ നേതാവായിരുന്ന പ്രതിപക്ഷ പ്രതിനിധിയായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി അതിൽ പങ്കെടുത്തിട്ടില്ല. ഇത് ഏത് പ്രതിപക്ഷ ശക്തിയുടെ വോയിസാണ് ചോദിച്ചത്? ഈ പറയുന്ന അനുകൂലിക്കുന്ന 32 പാർട്ടികൾ എന്ന് പറയുന്നത് ബി ജെ പിയും എൻ ഡി എ ഘടകകക്ഷികളും അല്ലറച്ചിരുന്ന ചെറിയ പാർട്ടികളുമാണ്. അങ്ങ് പറഞ്ഞല്ലോ, എൻ സി പി എവിടെ പോയി അനുകൂലിച്ചു, ഇത് എവിടെയാണ് ഈ കമ്മിറ്റി നടന്നപ്പോൾ എൻ സി പി അനുകൂലിച്ചോ? യു പി എ എൻ ഡി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള 15 പ്രധാനപ്പെട്ട കക്ഷികൾ ഇതിനെതിരാണ്, ജനങ്ങളിതിനെതിരാണ്. ഇത്